നമ്മുടെ ഹസ്തമുദ്ര പരമ്പരയിലെ നമ്മൾ ജ്ഞാനമുദ്ര വായുമുദ്ര തുടങ്ങി സൂര്യമുദ്ര വരെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഇന്നിനി നമ്മൾ ശൂന്യമുദ്ര എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾക്ക് നോക്കാം ഇത് വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഉള്ള ഒരു വീഡിയോയാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞു മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ മുദ്രകളെയും തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുകയും തത്ഫലമായി നിങ്ങൾക്ക് പ്രയോജനമുള്ളവ നിങ്ങൾ തീർച്ചയായിട്ടും നിത്യവും ചെയ്യണം കൂടുതൽ സമയമൊന്നുമില്ല 15-20 മിനിറ്റ് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗുണങ്ങളെ നിങ്ങൾ പ്രയോജനമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശൂന്യമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം നമ്മൾക്ക് സാധാരണ ചെവിക്ക് വേദന നമ്മൾ എന്തെല്ലാം മരുന്നുകൾ കഴിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി ചെവിക്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്ക് വേദന പല രീതിയിലും ഉണ്ടാകും ചൂട് കൂടുതൽ തലയിൽ അടിച്ചു കഴിഞ്ഞാൽ വെയിൽ കൊണ്ടായാലും ചെവിക്ക് വേദന ഉണ്ടാകും എങ്ങനെയായാലും ചെവിക്ക് വേദന വരണം എങ്കിൽ ചെവിക്ക് വേദന വരാൻ ആ കർണത്തിൽ വന്ന് തട്ടിയ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ദോഷമാണ് കർണഭാഗത്തിൽ വന്ന് അത് തട്ടി അല്ലെങ്കിൽ അത് ബ്രെയിനിനാകാം അത് നമ്മളുടെ പിറ്റ്യൂട്ടറിക്കാകാം കിഡ്നിക്കാകാം കാരണം ഏതെങ്കിലും ഇത് മുകളിലേക്കാണ് വന്നത് വേദന അവിടേക്ക് വരുന്നു ആ വേദനയെ നമ്മൾക്ക് മറ്റൊരു ഔഷധവും കൂടാതെ നമ്മൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നതാണ് ഈ മുദ്ര കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നത് ചെവിക്ക് നമ്മൾ എപ്പോഴും കാണും ചെവി ഇരുന്നിട്ട് വിട്ടുന്ന ഒരു ഇത് ചെവി ഇങ്ങനെ ചൊറിക്കില്ല ഒന്നുമില്ല അഴുക്കില്ല നമ്മൾ പഞ്ഞിട്ട് നോക്കി അഴുക്കില്ല പക്ഷെ എന്നാലും ചൊറിയില് ചെവിക്കൊരു വല്ലാത്ത വേദന ഇടയ്ക്കിടയ്ക്ക് വേദന വരിക ചെവി സംബന്ധമായ ഏറ്റവും ഗുണകരമായ ഒന്ന് എന്ന് മാത്രമല്ല നമ്മളുടെ ശരീരത്തിൽ കഴിഞ്ഞ മുദ്രകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ് രക്തപ്രവാഹം ഈ ശരീരത്തിന്റെ നാനാഭാഗത്തേക്കും ശരിയായ രീതിയിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓടിക്കൊണ്ടിരിക്കുന്നതിന് സഹായകമായ ഒരു മുദ്ര കൂടിയാണ് ശൂന്യമുദ്ര എന്ന് പറയുന്നത് രക്തസഞ്ചാരം ശരിയായ രീതിയിൽ എല്ലാ ഭാഗത്തും ചെന്നില്ല ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഹാർട്ട് അറ്റാക്ക് മുതൽ അല്ലെങ്കിൽ ബ്ലോക്ക് മുതൽ കോച്ചിപ്പിടിക്കൽ വാദം വായു ഒക്കെയും നമുക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകാം രക്തസഞ്ചാരം അതിൻ്റെ നിശ്ചിതമായ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നടക്കുന്നില്ല എങ്കിൽ അപ്പോൾ ആ ഒരു രക്തസഞ്ചാരത്തെയും ചെവിക്ക് വേദന കൂടാതെ സഹായിക്കുന്നു മനക്ലേശങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ ഹൃദയക്ലേശങ്ങൾ ഇതൊക്കെ മാറുവാൻ ഈ മുദ്ര സഹായിക്കുന്നതാണ് നമ്മളെ കേൾവിക്കുറവിന് ഗുണം ചെയ്യുന്നതാണ് ചിലർക്ക് കേൾവിക്കുറവ് പ്രായം കൊണ്ടല്ലെങ്കിൽ തന്നെയും ചിലർക്ക് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആണോ എന്തുവാ ആ അടുത്ത് നിന്ന് പറഞ്ഞാലും കേൾക്കാത്തവരുണ്ട് ഈ ഒരു കേൾവിക്കുറവിനെയും കർണത്തെ ബലപ്പെടുത്തുവാനും ആ ഒരു ഡയബറത്തിന് വൈബ്രേറ്റിംഗ് പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെ ചെറിയൊരു തരംഗങ്ങളെ പോലെയും വൈബ്രേറ്റിംഗ് പിടിക്കുവാനുള്ള ആ ഒരു ശക്തി ഈ ഒരു മുദ്രയ്ക്കുണ്ട് അതേപോലെ തന്നെ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ തൊണ്ടയ്ക്ക് വേദനയല്ല തൊണ്ട സംബന്ധമായി ശരിയായിട്ട് ശബ്ദം വരുന്നില്ല സംഗീതം അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുന്നവർക്ക് ഈ മുദ്ര മുമ്പൊരു മുദ്ര ഞാൻ പറഞ്ഞിരുന്നു മുദ്രയുടെ ഒരു അതേപോലെ തന്നെ വളരെ പ്രയോജനം തൊണ്ട സംബന്ധമായ ത്രോട്ട് സംബന്ധമായ ശബ്ദ തരംഗങ്ങൾക്ക് വേണ്ടി നല്ല ക്ലിയർ ആകുന്നതിന് പ്രയോജനപ്പെടുന്നതുമാണ് ഈ ഒരു മുദ്ര എന്ന് പറയുന്നത് ശൂന്യമുദ്ര നമ്മൾക്ക് നല്ല ഇച്ഛാശക്തി കിട്ടുന്ന ഒന്നാണ് അതേപോലെ തന്നെ ത്വക്ക് രോഗത്തിനും ഒക്കെ വളരെ എന്ന് മാത്രമല്ല ചില കുട്ടികളിൽ വലിയ വാശിയാണ് നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട് നമ്മൾ എത്ര എടുത്തിട്ട് തല്ലും ചിലപ്പോൾ തള്ളമാര് വലിയ എന്ത് പറഞ്ഞാലും അലറി കീറും വാശിയാണ് അങ്ങനെയുള്ള ആ ഒരു ശീലം ഇത് കുട്ടികളെ നമ്മൾ ഈ ഒരു മുദ്ര ശീലിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു വാശി വളരെ ദോഷം ചെയ്യുന്നതാണ് എന്ന ഗുണവുമാണ് വേണ്ടതാണ് ശരീരത്തിൽ വാശി എന്ന് പറയുന്ന ആ ഒരു ഗുണം നമുക്ക് വേണ്ടത് ഈശ്വരൻ ദൈവം തന്നിട്ടുള്ള ഒരു ഗുണങ്ങളാണ് പക്ഷെ അത് അമിതമാകരുത് ചെറുപ്പത്തിലെ കുട്ടികൾ അങ്ങനെ വാശിയുള്ളവരാകുന്നു എങ്കിൽ ഈ ഒരു മുദ്ര അവരെ ശീലിപ്പിച്ചാൽ ആ വാശി ഇല്ലാതാക്കാൻ സാധിക്കും കാരണം ഇതിലൂടെ അവർക്ക് മനസ്സിന് ശാന്തത ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ ആ ഒരു ഏകാഗ്രതയ്ക്ക് കാരണമാകുമ്പോൾ ആ വാശിക്ക് മാറ്റമുണ്ടാകും ഇതുവരെ ഈ ശ്വാസത്തിന്റെ അസുഖം വാവടിക്കുന്ന സമയത്ത് ചിലക്ക് ആസ്മയുടെ ഒക്കെ രോഗമുള്ളവരുണ്ടെങ്കിൽ ശ്വാസം തടസ്സമായിട്ട് ആസ്മയ്ക്ക് പോലും
ഏറ്റവും ഗുണമാണ്. ആസ്മയുടെ ആ ഒരു രോഗം പോലും ഇതുവരെ. അപ്പൊ ഈ മുദ്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം കൂടി എങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ ശ്വാസം ശ്രദ്ധിക്കുക? സാധാരണ നമ്മൾ എടുക്കുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസത്തെ കൂടുതൽ സമയം കൊണ്ട് എടുക്കാനും അതിനേക്കാൾ അല്പം കൂടുതൽ സമയം കൊണ്ട് വിടുവാനുമുള്ള ഒരു പ്രാക്ടീസ് ആക്കി എടുക്കുക നമ്മൾ. അതിനാണ് ശ്വാസത്തെ ശ്രദ്ധ. എങ്ങനെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് അങ്ങനെ സ്വയം ആക്കിയെടുക്കാൻ സാധിക്കും പഠിക്കാത്തവർക്ക് പോലും. ആ മുദ്ര കൊണ്ട്, ആ മുദ്ര ചെയ്യുന്നവത്ത ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആസ്മയുടെ അസുഖത്തെ പോലും നമുക്ക് ഉള്ളവർക്ക് അത് കുറവായി വരുന്ന അനുഭവം ഉണ്ടാവും. അത് സ്ഥിരമായി ചെയ്യുവാണെങ്കിൽ ആ ഒരു അസുഖം ഉണ്ടാകാതിരിക്കാനും ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മുദ്രയാണ്. എല്ലാ മുദ്രകളും കാലത്തും വൈകിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ മുദ്ര കാലത്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് ഗുണം കിട്ടുക. ഏറ്റവും നല്ല ഗുണം കിട്ടും നമ്മൾക്ക് ഇത് കാലത്ത് ചെയ്യണം, രാവിലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഭക്ഷണം കഴിഞ്ഞ പാടെ ഈ മുദ്ര ചെയ്യുവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. 10 മുതൽ 15 മിനിറ്റ് ഒറ്റയടിക്ക് നിങ്ങൾ ഇപ്പൊ നിന്ന് മുദ്ര ചെയ്യാത്തവരാണെങ്കിൽ മുമ്പുള്ള മുദ്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ഒരു 3 മിനിറ്റ് ഇരിക്കുക. 3 മിനിറ്റ് ഇരുന്നതിന് ശേഷം പിന്നെ അതിനെ 5 മിനിറ്റ് ആക്കുക. പിന്നെ കൂട്ടി നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 15 മിനിറ്റ് വരെ, അത്ര മതി. രാവിലെ ഒരു 15 മിനിറ്റ് ഇരിക്കുക. പക്ഷെ രാവിലെ ചെയ്യുന്നതാണ് ഈ മുദ്രയ്ക്ക് ഏറ്റവും ഗുണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ മുദ്ര ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഇരിക്കുന്നത് പോലെ പത്മാസനത്തിൽ ഇരിക്കാമെങ്കിൽ ഇരിക്കുക, ഇല്ല എങ്കിൽ നിങ്ങൾ വജ്രാസനത്തിൽ ഇരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സുഖാസനത്തിൽ, എങ്ങനെയാണ് നമ്മൾ ചമ്പരം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരുന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ചെയറിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ ചെയറിൽ ഇരിക്കുക. ചെയറിൽ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്യുക? ഇവിടെ നമ്മളുടെ ആകാശം, ഏതാണ് ആകാശം? നടുവിരൽ. ഈ നടുവിരലിന്റെ അഗ്രഭാഗം നമ്മളുടെ തള്ളവിരലിന്റെ അടിഭാഗത്ത്, തള്ളവിരലിന്റെ അതായത് അഗ്നിയുടെ ആകാശത്തെ അഗ്നിയുടെ അടിഭാഗത്ത് വരയിൽ കൊണ്ട് നമ്മൾ വെക്കുകയാണ്. കൊണ്ടുവന്നതിന് ശേഷം ഈ തള്ളവിരലിനെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഈ തള്ളവിരലിന്റെ ഈ നടുവര കണ്ടല്ലോ, വരയ്ക്ക് താഴെ ഒരു വര ഉണ്ടല്ലോ, ഈ വരയിൽ നമ്മൾ മുട്ടിച്ചിരിക്കണം അഗ്നി. അതായത് നമ്മുടെ നടുവിരലിന്റെ അഗ്രഭാഗത്ത് ആ വരയിൽ, അതായത് മൂട്ടിൽ, തള്ളവിരലിന്റെ മൂട്ടിൽ നമ്മൾ ചെറുതായിട്ടൊന്ന്, വലുതായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത്, ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വിരല് ഇളകിപ്പോകരുത്, ടച്ച് ചെയ്ത് തന്നെ ഇരിക്കണം. നമ്മൾ ഈ 15 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ ഈ 15 മിനിറ്റും വിരൽ ഇവിടെ സ്പർശിച്ച് തന്നെ ഇരിക്കണം. എന്നിട്ട് ഈ നടുവിരലിന്റെ മുകളിലേക്ക് തള്ളവിരൽ ഇങ്ങനെ വെക്കുക, തള്ളവിരൽ അതിന് മുകളിലേക്ക് കണ്ട മടക്കി നമ്മളിങ്ങനെ വെച്ചിട്ട് ഇനി ചെറുതായിട്ടൊന്ന് പ്രസ്, ഒരുപാട് ഓവർ ആവരുത്, ചെറുതായിട്ട്. അതായത് ഈ സ്പർശനം വിട്ടുപോകരുത്, ഇവർ തമ്മിലുള്ള ബന്ധനം, ഇവിടെ ഇപ്പോൾ സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി, നമ്മളുടെ അഗ്നിയുടെയും ആകാശത്തിന്റെയും സമ്പർക്കം നടക്കുന്ന ആ സമയമാണ് ഈ 15 മിനിറ്റ്. ആ സമ്പർക്കത്തിനിടയിലെ ഇവരെ സമ്പർക്കത്തെ വിച്ഛേദിക്കാൻ പാടില്ല. വിച്ഛേദിച്ചാൽ പിന്നെ ആദ്യം പൊട്ട്, പിന്നെ നമ്മൾ ചെയ്യണം. എപ്പോൾ വരെ നമ്മളൊരു 15 മിനിറ്റ് ഇരിക്കുവാൻ സാധിക്കുന്നുവോ ആ 15 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ ഗുണം ദിവസങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുക എന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ നടുവിരലിന്റെ അഗ്രഭാഗം തള്ളവിരലിന്റെ മൂട്ടിൽ സ്പർശിച്ചുകൊണ്ട് തള്ളവിരലിനെ, അതായത് അഗ്നിയെ, ഈ നടുവിരലായ ആകാശത്തിന് മുകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ മലർത്തിക്കൊണ്ട് രണ്ട് കൈയും അപ്രകാരം വെച്ചുകൊണ്ട് കാൽമുട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനത്തിൽ ശ്വാസം എടുക്കുക. ആ എടുക്കുന്ന ശ്വാസത്തെ അതേപോലെ ഒരല്പം കൂടി കൂടുതൽ സമയം കൊണ്ട്, അതായത് ശ്വാസം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരിക്കലും ശ്വാസം കൂടുതൽ സമയം കൊണ്ട് വിടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്തിട്ട് പിന്നെ പിടിച്ചു ഇങ്ങനെ വിടരുത്, അത് വളരെ ദോഷം ചെയ്തതാണ്. നമ്മൾ ശ്വാസത്തെ എടുക്കുമ്പോൾ ശ്വാസം ഞാൻ എടുത്തു, ഇനിയും ഈ ശ്വാസത്തെ ഞാൻ അതേ സ്പീഡിൽ തന്നെ വിടുകയാണ്. അതേ സ്പീഡിൽ വിടുമ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയിരിക്കണം. ഞാൻ ഇവിടം തൊട്ടാണ് ശ്വാസം എടുത്തത് എങ്കിൽ ആ ശ്വാസത്തെ എടുത്ത സ്പീഡ് ഇതായിരിക്കും. ഇനി ഞാൻ ശ്വാസത്തെ വിടുന്നതും അതേ സ്പീഡിൽ തന്നെയാണ്, അതേ സ്പീഡിൽ തന്നെയാണ് എന്റെ ശ്വാസം പോകുന്നത്. പക്ഷെ നമ്മൾ എടുത്തത് ഇവിടെ നിന്നായിരുന്നു, പക്ഷെ അല്പം കൂടി മുമ്പോട്ട് പോയി. അപ്പോൾ എടുക്കുന്നതിനേക്കാൾ ഒരു അല്പം കൂടി ശ്വാസത്തെ മുമ്പോട്ട് നമ്മൾ വിടുമ്പോൾ വിളിക്കണം. അതേപോലെ തന്നെ ഈ ശ്വാസം എടുത്തിട്ട് നമ്മൾ ശ്വാസം ആ എടുക്കുമ്പോൾ ശ്വാസത്തെ ശ്രദ്ധിക്കണം, ശ്വാസം വിടുമ്പോഴും ആ ശ്വാസത്തിൽ നമ്മുടെ ശ്രദ്ധ വേണം. എന്നാൽ ഇത് രണ്ടിന്റെയും മിഡിൽ, മധ്യത്തിൽ ഒരു മാറ്റമുണ്ട്. എങ്ങനെ? ശ്വാസത്തെ നമ്മൾ എടുത്തിട്ട് ഈ ശ്വാസത്തെ വിടുമ്പോൾ, അതായത് എടുത്ത് ശ്വാസം വന്ന് നിന്ന്
തിരികെ പോകുന്നതിന്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അത് നമ്മുടെ മൈൻഡിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശാന്തമാക്കാനും ആ ഒരു പോയിന്റിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് കിട്ടും എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ മുദ്രയും ഈ മുദ്രയുടെ ഗുണവും നമ്മൾ പറഞ്ഞപ്പോൾ അടുത്ത മുദ്ര നമ്മളപ്പോ പ്രത്യേകം ഒന്നുകൂടി പറയുവാണ്. ഈ മുദ്ര നമ്മൾ ചെയ്യുന്ന ആകാശം അഗ്നി, ആകാശമാകുന്ന നമ്മുടെ നടുവിരലിന്റെ അഗ്രഭാഗത്തെ ഭൂമിയാകുന്ന തള്ളവിരലിന്റെ മൂട് ഭാഗത്ത് ചുവട്ടിൽ സ്പർശിച്ചുകൊണ്ട് അഗ്നിയാകുന്ന തള്ളവിരലിനെ നമ്മളുടെ ആകാശമാകുന്ന നടുവിരലിന്റെ മുകളിലേക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ബാക്കി മൂന്ന് വിരലുകളെ ഇപ്രകാരം നൂത്തു പിടിച്ചുകൊണ്ട് രണ്ട് കൈകളെയും അങ്ങനെ പിടിച്ചതിനു ശേഷം കൈ മലർത്തി മുട്ടിൽ വെച്ച് മുൻ പറഞ്ഞതുപോലെയുള്ള ശ്വാസക്രമങ്ങൾ എടുക്കുകയും വിടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇത് അനുഭവമാക്കി എടുക്കുവാൻ ഗുണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് ഇതേ നമ്മളുടെ മുദ്ര അടുത്ത മുദ്രയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.